नमस्कार केसीएन न्यूज़ के स्वागत मदलगी न्यूज़ हेडलाइंस केपीएसटी कासरगोड जिला समिति इंदा टाटा कोविड आस्पत्रे ओदगिसलायितु वैद्योपकरण मोदल हंतद हस्तांतर प्रक्रिया उद्घाटने गैद विजिलेंस डीवीएसपी डॉक्टर वि बालकृष्ण कासरगोड कांग्रेस मंडल समिति मुंदाळत्वदल्लि बड़ा कुटुंबद विद्यार्थिगळिगे नीडलायितु टीवी कोविड मानदंड पालिसलायितु कार्यक्रम मंजेश्वर सहकार बैंक वतियिंद आचरिसलायितु अंतरराष्ट्रीय सहकार दिन बैंक आवरणदल्लि नडेयितु कार्यक्रम कासरगोड जिला होरे कार्मिक यूनियन आईएनटीयूसी मुंदाळत्वदल्लि नडेयितु होराट जिला क्षेम निधि कचेरी मुंभागदल्लि निंतु धरणि होरे कार्मिकरिगे कोविड संकष्ट परिहार निधि नीडबेकेंदु ओत्ताय विविध बेडिके मुंदिरिसि आल केरला स्कूल टीचर्स यूनियन एकेएसटीयू कासरगोड डीओ कचेरी मुंभागदल्लि नडेसितु प्रतिभटने राज्य सेक्रेटरेट सदस्य के पद्मनाभ उद्घाटने वार्तेगळु विवरवागि केपीएसटी कासरगोड जिला समितियिंद चट्टंचालल्लिरुव टाटा कोविड आस्पत्रेगे ओदगिसलायितु वैद्योपकरण मोदल हंतद हस्तांतर प्रक्रियेयन्नु विजिलेन्स डीवैएसपी डॉक्टर वि बालकृष्ण उद्घाटिसिदरु केपीएसटी कासरगोड जिला समितिया मुंदाळत्वदल्लि ओंदे अल्ल ओब्बंटि माडलिक्किल्ल जतेगिद्देवे एंब संदेश सारी नडेसुवंतह कोविड प्रतिरोध चटुवटिकेय अंगवागि ನೆರವು ನೀಡುವ ಗುರುಸ್ಪರ್ಶ 2.0 ಯೋಜನೆಯ ಅಂಗವಾಗಿ ಟಾಟಾ ಕೋವಿಡ್ ಆಸ್ಪತ್ರೆಗೆ ವೈದ್ಯೋಪಕರಣಗಳನ್ನು ವಿತರಿಸಲಾಯಿತು 1 ಲಕ್ಷ ರೂಪಾಯಿ ವೈದ್ಯೋಪಕರಣ ನೀಡುವುದರ ಮೊದಲ ಹಂತದ ಉದ್ಘಾಟನಾ ಕಾರ್ಯವನ್ನು ವಿಜಿಲೆನ್ಸ್ ಡಿವೈಎಸ್ಪಿ ಡಾಕ್ಟರ್ ವಿ ಬಾಲಕೃಷ್ಣ ನಿರ್ವಹಿಸಿದರು ಇವರು ಮೂನಾಂ ತರಂಗಂ ಅದು ಉಂಡು ಉಂಡು ಅಂತ ಹೇಳಿ ಪೇಡಿಪ್ಪಿಕ್ಕನಲ್ಲ ನಮಗೆ ಅರಿಯಲ್ಲ ಒಂದೂ ರೆಂಡೂ ಅದನ್ನ ತಿಕ್ತ ಫಲಗಳಕ್ಕೆ ನಮಗೆ ಅರಿಞ್ಞು ತೊಡಗಿ ಇನಿ ನಾವು ಓರೋರುತ್ತರೂ ಸ್ಟ್ರಿಕ್ಟಾಗಿ ವೆರದೇ ಒಂದು ಮಾಸ್ಕ್ ಇಡುವ ಅನ್ನೋದಲ್ಲ ಅವರು ಪಲರೂ ಚೆಯ್ಯುನ್ನದು ಮಾಸ್ಕ್ നിങ്ങൾ കാണാം ഈ ഒഫൻസൊക്കെ കാണാം നമ്മുടെ നാട്ടിൽ ഒന്നോ രണ്ടോ ആൾ വിചാരിച്ചാൽ മതിയല്ലോ ഈ പല വകഭേദങ്ങളുടെ സ്പ്രെഡിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള സ്പ്രെഡ് വരാതിരിക്കണമെങ്കിൽ ഓരോരുത്തരും ശ്രമിക്കണം ആ ശ്രമങ്ങൾക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ അധ്യാപക സംഘടനകൾ തുനിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നു കെപിഎസ്ടി ജില്ലാധ്യക്ഷ ജി കെ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ദരു നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ഈ ഒരു കാരുണ്യ സ്പർശം ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിലാണ് നമ്മൾ ജില്ലയുടെ ഭാഗമായിട്ട് ഈ കോവിഡ് ആശുപത്രിയിൽ ഇന്ന് സഹായവുമായി എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഈ ഒരു ആശുപത്രിക്ക് നമ്മുടെ സഹായം നൽകണം എന്നുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഒന്നാം ഘട്ടം എന്ന രീതിയിൽ ഇന്ന് ഈ ആശുപത്രിക്ക് നമ്മുടേതായ ഈ ആശുപത്രിയുടെ ആവശ്യകത അനുസരിച്ച് നമ്മൾ സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഈ ഒരു മഹത്തായ ആശുപത്രിയെ കാരണം നമുക്കറിയാം കോവിഡിൻ്റെ ചികിത്സ കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായിട്ടും നൽകപ്പെടുന്ന ഒരു ആശുപത്രിയാണിത് ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടും ബഹുമാനായ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും രാപ്പകൽ നമ്മുടെ ഈ കോവിഡിനെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി ഇവിടെ ചെയ്യുന്ന ഈ വളരെ സുതാര്യമായ സേവനം ഈ അവസരത്തിൽ കെപിഎസ്ടി ഈ ഒരു പ്രസ്ഥാനം വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു ജില്ലാ കാര്യദർശി പി എസ് സന്തോഷ് കുമാർ സ്വാഗതക്കാരൻ നിർവഹിച്ചു ജോസ് മാത്യു ധന്യവാദ അർപ്പിച്ചു രാജ്യസമിതി സദസ്യ ഇ ദാമോദർ രാജ്യ കൗൺസിൽ സദസ്യരായ കെ രാജീവൻ ഷീല ചാക്കോ ജില്ലാ ഉപാധ്യക്ഷ അശോക് കോടോത് പി ടി ബെന്നി ഗോപാലകൃഷ്ണ എ ജയദീവ അശോക് നായർ രതീഷ് കുമാർ സൽമാൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗീത മുതലായവരു മാത്രു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ಕಾಸರಗೋಡು ಕಾಂಗ್ರೆಸ್ ಮಂಡಲ ಸಮಿತಿಯ ಮುಂದಾಳತ್ವದಲ್ಲಿ ಉದ್ಯಮಿಯಾದ ಮಾಧವನ್ ನಾಯರ್ ಸಹಕಾರದೊಂದಿಗೆ ಬಡ ಕುಟುಂಬದ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಟಿವಿ ನೀಡಲಾಯಿತು ಆನ್ಲೈನ್ ಕಲಿಕೆಗೆ ಸೌಲಭ್ಯವಿಲ್ಲದೆ ಆರ್ಥಿಕವಾಗಿ ಹಿಂದುಳಿದ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಕಲಿಕೋಪಕರಣ ನೀಡುವುದರ ಅಂಗವಾಗಿ ಟಿವಿ ಒದಗಿಸಲಾಗಿದೆ ಕೆಪಿಸಿಸಿ ನಿರ್ವಾಹಕ ಸಮಿತಿ ಸದಸ್ಯ ಅಡ್ವೊಕೇಟ್ ಎ ಗೋವಿಂದ ನಾಯರ್ ಟಿವಿ ವಿತರಣಾ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನಾ ಕಾರ್ಯವನ್ನು ನಿರ್ವಹಿಸಿದರು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಏറ്റവും ಕೂಡ ಆಸ್ವಾದಿಕ್ಕುವ ಕಾಲಘಟ್ಟಮಾನ ವಿದ್ಯಾಭ್ಯಾಸ ಕಾಲಘಟ್ಟ ಅದಿಲ್ ಪ್ರತ್ಯೇಕಿಸಿ ಎಸ್ಎಸ್ಎಲ್ಸಿ ಪಾಸ್ ಆಗುವ ಕುಟಿಗಳು അത് കഴിഞ്ഞ് പണ്ടത്തെ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്ലസ് ടു ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ രണ്ട് സാഹചര്യങ്ങൾ ഈ നിമിഷങ്ങൾ വിദ്യാഭ്യാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു കുട്ടികളെ കിട്ടുന്നില്ല കൂട്ടുകാരെ കിട്ടുന്നില്ല ഒരു വിദ്യാഭ്യാസ ജീവിതത്തിൽ കിട്ടേണ്ട അനുഭവങ്ങൾ കിട്ടുന്നില്ല സ്വാഭാവികമായ ഒരു പഠിത്തം മാത്രമല്ല സ്കൂളിൽ പോയി പഠിക്കുക എന്ന് മാത്രമല്ല ഒരു വിദ്യാർത്ഥിയുടെ കടമ ഒരു വിദ്യാർത്ഥി എങ്ങനെ വളരണം ആ വിദ്യാർത്ഥിയെ എങ്ങനെ വളർത്താമെന്ന് പഠിപ്പിക്കുന്നത് അവിടുത്തെ ടീച്ചർമാരാണ് അത് വെറും പുസ്തകത്തിൻ്റെ പഠനം മാത്രമല്ല അതൊന്നും നമുക്ക് ഇന്നില്ലാതായിരിക്കുന്നു അതൊക്കെ
വീട്ടിലെ രക്ഷിതാക്കളുടെ കയ്യിൽ വന്നു ചേരുന്നൊരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷ കെ ഖാലിദ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നായകരായ അർജുനൻ തായലങ്കാടി, മുനീർ ബാങ്കോട്, കമലാക്ഷ സുവർണ, ഉമേഷ് അണങ്കൂർ, പി കെ വിജയൻ, സുജിത് കുമാർ, വിനയ് കുമാർ മുതലായവരു ശുഭ ഹാരൈസി മാതനാടിതരു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ಮಂಜೇಶ್ವರ ಸಹಕಾರಿ ಬ್ಯಾಂಕಿನ ವತಿಯಿಂದ ಅಂತಾರಾಷ್ಟ್ರೀಯ ಸಹಕಾರ ದಿನ ಆಚರಿಸಲಾಯಿತು. ಬ್ಯಾಂಕ್ ಆವರಣದಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೆಯಿತು. ಜತೆಗೆ ತಿರುವನಂತಪುರದಲ್ಲಿ ನಡೆದಂತಹ ಅಂತಾರಾಷ್ಟ್ರೀಯ ಸಹಕಾರ ದಿನ ಕಾರ್ಯಕ್ರಮವನ್ನು ಆನ್ಲೈನ್ ಆಗಿ ವೀಕ್ಷಿಸಲಾಯಿತು. ಬ್ಯಾಂಕ್ ಅಧ್ಯಕ್ಷ ಪಿ ಬಿ ರಾಜನ್ ಧ್ವಜಾರೋಹಣ ಕಾರ್ಯ ನಿರ್ವಹಿಸಿದರು. ಸಹಕಾರಿ ಕಾಯ್ದೆಯನ್ನು ಕೊಂಡೊಯ್ಯಬಾರದು, ಕೇಂದ್ರ ಸರ್ಕಾರ ಪ್ರಯತ್ನ ಮಾಡ್ತದೆ. ಆ ಸಹಕಾರಿ ಕಾಯ್ದೆ ಬರ್ತಂದ್ರೆ ನಮ್ಮ ದೇಶದ ಸಹಕಾರಿ ಸಂಘಗಳು ಮಾತ್ರ ಆಡಳಿತ ಮಂಡಳಿಯ ಭಾಗವೂ ಇದ್ದಂತಾಗ್ತದೆ. ಅಟ್ಲೀಸ್ಟ್ ಇಷ್ಟೇ ನೇಮಕಾತಿಲ್ಲ ಇಷ್ಟಿನ ಕೆಲಸದ ಕೈನ ಬುಡ್ಕೊಳ ಕೆಲಸ ಅಂತ ಬುಡ್ಕೊಳ ಮಳೆ ಸ್ಥಿತಿ ಇಷ್ಟು ಉಂಟಾಗ್ತದೆ. ಆ ಕಾನೂನು ಬರಂಗಿರಕ್ಕಂತ ಹೋರಾಟ ನಮ್ಮ ರಾಜ್ಯದಾದ್ಯಂತ ದೇಶದಾದ್ಯಂತ ನಡೆಸ್ತದೆ. ಬ್ಯಾಂಕ್ ನಿರ್ದೇಶಕ ಸಿ ಎಚ್ ಗಣೇಶ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು. ಪ್ರದೀಪ್ ಬಡಾಜೆಯ ಪ್ರತಿಜ್ಞೆ ಸ್ವೀಕರಿಸಿದರು. ಪುರುಷೋತ್ತಮ, ವೇದಾವತಿ, ಶಾಂತಾರಾಮ್, ಹರೀಶ್ ಮೊದಲಾದವರು ಮುಂದಾಳತ್ವ ವಹಿಸಿದರು. ಶ್ರೀಧರ್, ದೀಪಕ್, ಸುಧಾಕರ್ ಮೊದಲಾದವರು ಮಾತನಾಡಿದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್. ಇಂಡಿಯನ್ ಮೆಡಿಕಲ್ ಅಸೋಸಿಯೇಷನ್ ಕಾಸರಗೋಡು ಶಾಖೆಯ ಮುಂದಾಳತ್ವದಲ್ಲಿ ಡಾಕ್ಟರ್ಸ್ ಡೇ ಆಚರಿಸಲಾಯಿತು. ಕೋವಿಡ್ ಮಾನದಂಡಗಳನ್ನು ಪಾಲಿಸಿ ಕಾಸರಗೋಡು ಹೋಟೆಲ್ ಸಿಟಿ ಟವರ್ಲ್ಲಿ ಕಳೆದ ದಿನ ಕಾರ್ಯಕ್ರಮ ನಡೆಯಿತು. ಕಾಸರಗೋಡು ಸಂಸದ ರಾಜಮನ್ ಉನ್ನಿತನ್ ಉದ್ಘಾಟಿಸಿದರು. ಐಎಂಎ ಕಾಸರಗೋಡು ಬ್ರಾಂಚ್ ಪ್ರೆಸಿಡೆಂಟ್ ಡಾಕ್ಟರ್ ಬಿ ನಾರಾಯಣ್ ನಾಯಕ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು. ಪ್ರತ್ಯೇಕವಾಗಿ ಎಡುತ್ತು ಪರಯುವ ಪ್ರಭಾಕರ್ ಕಮಿಷನ್ ರಿಪೋರ್ಟಿಲ್ 2,688.66 crore ಆರೋಗ್ಯ ಮೇಖಲೆಗಾಗಿ ಮಾತ್ರವಿಕ್ಕಣ. ആരോഗ്യ മേഖലയെന്ന് പറയുമ്പോൾ ഈ കാസർഗോട്ട് ട്രോമ കെയർ ഇല്ല, ഡോക്ടർ ഇവിടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരില്ല. കോവിഡിൻ്റെ ഒന്നാം വ്യാപന കാലത്ത് കോവിഡ് രോഗം വന്ന ഒരാൾ പോലും മരിക്കാത്ത ഒരു ജില്ലയാണ് കാസർഗോട്ട്. ചൈനയിൽ നിന്ന് ആദ്യമായി ഈ ഇറ്റൽ കൊറോണ എന്ന രോഗം സ്ഥിരീകരിച്ചത് കാസർഗോട്ടാണെങ്കിലും ഒരു മരണം പോലും ഒന്നാം ഘട്ടത്തിൽ കാസർഗോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ 17 ആളുകൾ മരിച്ചത് കേരളത്തിന്റെ അതിർത്തിയായ തലപ്പാടി കർണാടക സർക്കാർ അടച്ചത് വഴി തുടർ ചികിത്സ കിട്ടാത്തത് കൊണ്ട് അവിടെ മംഗലാപുരത്ത് എത്തിച്ചേർന്ന് ജീവൻ നിലനിർത്താൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് 17 ആളുകൾ മരിച്ചത്. ആംബുലൻസിൽ ഒരു സ്ത്രീ പ്രസവിച്ചത് അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. നഗരസഭാ അധ്യക്ഷ വി എം മുനീർ മുഖ്യ അതിഥികളായി സമാരംഭത്തിൽ പങ്കെടുത്തു. ഡോക്ടർ ബി എസ് റാവ്, ഡോക്ടർ എൻ കൃഷ്ണഭട്ട്, ഡോക്ടർ ശ്രീപതി റാവ്, ഡോക്ടർ പത്മനാഭ് ഭട്ട്, ഡോക്ടർ ജയദേവ് കങ്കില, ഡോക്ടർ ബി നാരായണ നായക്, ഡോക്ടർ ജനാർദ്ദൻ നായക് മുതലായവരും സന്മാനിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി സി ബാലചന്ദ്രരിക്ക് ഡോക്ടർ ക്യാപ്റ്റൻ ഷെട്ടി സ്മരണിക്കെ നീടിതു. ഡോക്ടർ സത്യനാഥ്, ഡോക്ടർ അവിനാശ് കാക്കുഞ്ജെ, ഡോക്ടർ കെ കെ ഷാൻ ബോഗ്, ഡോക്ടർ എ സുന്ദര, ഡോക്ടർ ഗൗതം കുളമർവ, ഡോക്ടർ ജിതേന്ദ്ര റൈ, ഡോക്ടർ വെങ്കടഗുരി, ഡോക്ടർ രാകേഷ് എന്നിവരും ಪ್ರಶಸ್ತಿ ವಿಜೇತರನ್ನು ಪರಿಚಯಿಸಿದರು. ಐಎಂಎ ಜಿಲ್ಲಾಧ್ಯಕ್ಷ ಡಾಕ್ಟರ್ ಸುರೇಶ್ ಬಾಬು, ಜನರಲ್ ಆಸ್ಪತ್ರೆ ಸೂಪರೆಂಟ್ ಡಾಕ್ಟರ್ ರಾಜಾರಾಮ್, ರೋಟರಿ ಕ್ಲಬ್ ಅಧ್ಯಕ್ಷ ಡಾಕ್ಟರ್ ಜನಾರ್ದನ್ ನಾಯಕ್, ಕೆಜಿಎಂಒ ರಾಜ್ಯ ಖಜಾಂಜಿ ಡಾಕ್ಟರ್ ಜಮಾಲ್ ಅಹಮದ್, ಡಾಕ್ಟರ್ ಎವಿ ಭರತಾ ಮೊದಲಾದವರು ಮಾತನಾಡಿದರು. ಬ್ರಾಂಚ್ ಕಾರ್ಯದರ್ಶಿ ಡಾಕ್ಟರ್ ರಾಕೇಶ್ ಧನ್ಯವಾದ ಅರ್ಪಿಸಿದರು. ಡಾಕ್ಟರ್ ರೇಖಾ ರೈ ಕಾರ್ಯಕ್ರಮ ನಿರೂಪಿಸಿದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್. ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಹೊರೆ ಕಾರ್ಮಿಕ ಯೂನಿಯನ್ ಐಎನ್ಟಿಸಿ ಮುಂದಾಳತ್ವದಲ್ಲಿ ಜಿಲ್ಲಾ ಕ್ಷೇಮನಿಧಿ ಕಚೇರಿ ಮುಂಭಾಗದಲ್ಲಿ ನಿಂತು ಧರಣಿ ಹಮ್ಮಿಕೊಳ್ಳಲಾಯಿತು. ಹೊರೆ ಕಾರ್ಮಿಕರಿಗೆ ಕೋವಿಡ್ ಸಂಕಷ್ಟ ಪರಿಹಾರ ನಿಧಿ ನೀಡಬೇಕು ಸಹಿತ ವಿವಿಧ ಬೇಡಿಕೆ ಮುಂದಿರಿಸಿ ಹೋರಾಟ ನಡೆಸಲಾಗಿದೆ. ಹೊರೆ ಕಾರ್ಮಿಕರಿಗೆ ಕೋವಿಡ್ ಸಂಕಷ್ಟ ಪರಿಹಾರ ನಿಧಿಯಾಗಿ 5,000 ರೂಪಾಯಿಗಳನ್ನು ನೀಡಬೇಕು, 10,000 ರೂಪಾಯಿ ಬಡ್ಡಿರಹಿತ ಸಾಲ ನೀಡಬೇಕು, ಕಾರ್ಮಿಕರ ಮಕ್ಕಳಿಗೆ ಆನ್ಲೈನ್ ಕಲಿಕೋಪಕರಣ ನೀಡಬೇಕು, ಹೊರೆ ಕಾರ್ಮಿಕರಿಗೆ ಇಎಸ್ಐ ಜಾರಿಗೆ ತರಬೇಕು, ಕಾರ್ಮಿಕರ ಸೌಲಭ್ಯವನ್ನು ಕಾಲಕ್ಕನುಗುಣವಾಗಿ ಹೆಚ್ಚಳ ಮಾಡಬೇಕು ಮೊದಲಾದ ಬೇಡಿಕೆ ಮುಂದಿರಿಸಿ ಜಿಲ್ಲಾ ಹೊರೆ ಕಾರ್ಮಿಕ ಯೂನಿಯನ್ ಮುಂದಾಳತ್ವದಲ್ಲಿ ಜಿಲ್ಲಾ ಕ್ಷೇಮ ಕಚೇರಿಯ ಮುಂಭಾಗದಲ್ಲಿ ಧರಣಿಯನ್ನು ಹಮ್ಮಿಕೊಳ್ಳಲಾಯಿತು. ಐಎನ್ಟಿಯುಸಿ ಜಿಲ್ಲಾಧ್ಯಕ್ಷ ಪಿ ಜಿ ದೇವ್ ಹೋರಾಟವನ್ನು ಉದ್ಘಾಟಿಸಿ ಮಾತನಾಡಿದರು. ಕ್ಷೇಮನಿಧಿ ಅಂಗಗಳಾದ ಪಾವಪ್ಪೆಟ್ಟ ತೊಳಿಗಳಿಗೆ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അടിയന്തരമായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയോ ടി വിയും മൊബൈൽ ഫോണും വാങ്ങിക്കൊടുക്കുകയോ അതല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്യുകയോ വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ഞങ്ങളിതൊരു രാഷ്ട്രീയ വിഷയമാക്കി എടുക്കുകയല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ തൊഴിലാളികളുടെ മുമ്പിൽ വന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമ്പോൾ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് കാണാനില്ല. ഇന്നിപ്പോൾ അവരൊന്നും രംഗത്തില്ല. കേരള ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ നിലപാടുകളൊക്കെ തൊഴിലാളി വിരുദ്ധമാണ്. ജില്ലാധ്യക്ഷ ടി വി കുഞ്ഞിരാമ അധ്യക്ഷത വഹിച്ചു. ഐഎൻടിയുസി മണ്ഡല അധ്യക്ഷ ഹരീന്ദ്ര സ്വാഗത കാര്യം നിർവഹിച്ചു. ഉമേഷ് അണങ്കൂരു, മോഹന എ ചന്ദ്ര, എ സി രവി ബന്ദഡ്ക, എം രാജേന്ദ്ര പൊയ്നാച്ചി, സി അബൂബക്കർ മുതലായവർ മാത്രം.
ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വിവിധ ബേടിക്കെ മുന്തിരിച്ച് ആൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എ കെ എസ് ടി യു കാസർഗോഡ് ഡിഇഒ കച്ചേരിയ മുമ്പാകത്തിൽ പ്രതിഭടനെ നടത്തി രാജ്യ സെക്രട്ടേറിയറ്റ് സദസ്യ കെ പത്മനാഭ ഹോരാട്ടക്ക് ചാലനെ. ಕೇಂದ್ರ ಸರ್ಕಾರದ ಶಿಕ್ಷಣ ನೀತಿ ತಿದ್ದುಪಡಿ ಮಾಡಬೇಕು, ತೈಲ ದರ ಏರಿಕೆ ಹಿಂಪಡೆಯಬೇಕು, ಕಿರಿಯ ಪ್ರಾಥಮಿಕ ತರಗತಿಗೆ ಶಿಕ್ಷಕರನ್ನು ತುರ್ತಾಗಿ ನೇಮಕಾತಿ ಮಾಡಬೇಕು ಮೊದಲಾದ ಬೇಡಿಕೆ ಮುಂದಿರಿಸಿ ಎ ಕೆ ಎಸ್ ಟಿ ಯು ಡಿಇಒ ಕಚೇರಿಯ ಮುಂಭಾಗದಲ್ಲಿ ಧರಣಿಯನ್ನು ನಡೆಸಿತು. ಎ ಕೆ ಎಸ್ ಟಿ ಯು ರಾಜ್ಯ ಸೆಕ್ರೆಟರಿಯೇಟ್ ಸದಸ್ಯ ಕೆ ಪದ್ಮನಾಭ ಧರಣಿಯನ್ನು ಉದ್ಘಾಟಿಸಿ ಮಾತನಾಡಿದರು. ಒಂದು ಮಾಸವಾಯಿಟ್ಟು ಆ ಕಾರ್ಯತೆ ಯಾವುದೂ ನೀಕುಪೋಕ್ಕು ಉಂಟಾತ ಸಾಹಚರ್ಯತೆ ಆ ನಿರ್ತಿವೆಚ್ಚ ಸಮರತೆ ഞങ്ങൾ വീണ്ടും ജൂലൈ ഒന്നാം തീയതി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ സമരം ഇതിനൊരാധാരമായി തീർന്നു എന്ന് പറയുമ്പോൾ അതിന് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കാരണം എ കെ എസ് ടി പ്രഖ്യാപിച്ച സമരം ഒരു ഘട്ടത്തിൽ സർക്കാരിനെ പോലും തിരിച്ചറിവിന് കാരണമാക്കി തീർത്തു. സർക്കാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും വിദ്യാഭ്യാസ തലവന്മാരും ഇരുന്ന് അധ്യാപകരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ തീരുമാനമെടുത്ത ഒരു സർക്കാർ ആ സർക്കാരിനെ ആദ്യമായി ഞങ്ങൾ അഭിവാദ്യം ചെയ്യുക. ജില്ലാധ്യക്ഷ വിനയൻ കല്ലത്ത് അധ്യക്ഷത വഹിച്ചു. ബി രാജഗോപാല, സുനിൽ കുമാർ, രാജേഷ്, അജയ് കുമാർ, ടി താജുദ്ദീൻ, പവിത്ര, ടി വി ജഗദീഷ് മുതലായവർ മാത്രമാണിടു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ಅಜಾನೂರ್ ಲಯನ್ಸ್ ಕ್ಲಬ್ ಡಾಕ್ಟರ್ಸ್ ಡೇ ದಿನದಂದು ವೈದ್ಯರಿಗೆ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮವನ್ನು ಏರ್ಪಡಿಸಿತು. ಡಾಕ್ಟರ್ ಇಬ್ರಾಹಿಂ ಕುಂಜಿ ಸನ್ಮಾನ ಸ್ವೀಕರಿಸಿದರು. ಹಲವಾರು ಮಂದಿ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗಿಯಾದರು. ಕೋವಿಡ್ ಮಾನದಂಡಗಳನ್ನು ಪಾಲಿಸಿ ಸಮಾರಂಭ ನಡೆಸಲಾಯಿತು. ಕೋವಿಡ್ ನಿಬಂಧನೆಗಳನ್ನು ಪಾಲಿಸಿ ನಡೆಸಿದಂತಹ ಡಾಕ್ಟರ್ ಡೇಯ ಅಂಗವಾಗಿ ಡಾಕ್ಟರ್ ಇಬ್ರಾಹಿಂ ಕುಂಜಿ ಅವರನ್ನು ಸನ್ಮಾನಿಸಲಾಯಿತು. ಅಜಾನೂರ್ ಲಯನ್ಸ್ ಕ್ಲಬ್ ಅಧ್ಯಕ್ಷ ಅಶ್ರಫ್ ಎಂ ವಿ ಮೂಸಾ ಡಾಕ್ಟರ್ ಇಬ್ರಾಹಿಂ ಕುಂಜಿ ಅವರನ್ನು ಶಾಲು ಹೊದಿಸಿ ಸನ್ಮಾನಿಸಿದರು. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಕ್ಲಬ್ ಕಾರ್ಯದರ್ಶಿ ಕೆ ವಿ ಸುನಿಲ್ ರಾಜ್, ಕೆ ಸುಕುಮಾರ, ಸುರೇಶ್ ಬಾಬು, ಮಾಜಿ ನಗರಸಭಾ ಕೌನ್ಸಿಲರ್ ಟಿ ಕುಂಜಿಕೃಷ್ಣ, ಸಿಎಂ ಕುಂಜಬ್ದುಲ್ಲಾ ಮೊದಲಾದವರು ಭಾಗಿಯಾದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂಜಂಗಾಡ್. ಡಾಕ್ಟರ್ಸ್ ಡೇ ಪ್ರಯುಕ್ತ ಕಳೆದ ದಿನ ಕಾಂಜಂಗಾಡ್ ಟೌನ್ ಲಯನ್ಸ್ ಕ್ಲಬ್ನ ವತಿಯಿಂದ ವೈದ್ಯರುಗಳನ್ನು ಸನ್ಮಾನಿಸಲಾಯಿತು. ಮಾಜಿ ಕಂದಾಯ ಸಚಿವ, ಕಾಂಜಂಗಾಡ್ನ ಶಾಸಕರು ಆಗಿರುವ ಇ ಚಂದ್ರಶೇಖರನ್ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಿದರು. ಹಲವಾರು ಮಂದಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗಿಯಾದರು. ಡಾಕ್ಟರ್ಸ್ ಡೇಯ ಅಂಗವಾಗಿ ಕಾಂಜಂಗಾಡ್ ಟೌನ್ಸ್ ಲಯನ್ಸ್ ಕ್ಲಬ್ನ ಮುಂದಾಳತ್ವದಲ್ಲಿ ಕಳೆದ ದಿನ ಕಾಂಜಂಗಾಡ್ನ ಹಿರಿಯ ವೈದ್ಯರಾದ ಕೆ ವಿ ವಾಸು ಹಾಗೂ ಡಾಕ್ಟರ್ ರಾಘವೇಂದ್ರ ಪ್ರಸಾದ್ ರವರನ್ನು ಸನ್ಮಾನಿಸಲಾಯಿತು. ಮಾಜಿ ಕಂದಾಯ ಸಚಿವರು, ಕಾಂಜಂಗಾಡ್ ಶಾಸಕರು ಆಗಿರುವ ಇ ಚಂದ್ರಶೇಖರನ್ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಿ ವೈದ್ಯರುಗಳನ್ನು ಸನ್ಮಾನಿಸಿದರು. വലിയ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ബിഷപ്പ് വരന്മാരുടെ വലിയ അതിപ്രശസ്തരായ ഒരു വലിയ നിര തന്നെ നമുക്ക് ലോകത്തിൻ്റെ തന്നെ ഭാഗത്തേക്കാണ്. അവരോരോരുത്തരും ഓരോ രാജ്യത്തിനും ചെയ്തിട്ടുള്ള സംഭാവന വളരെ വളരെ വിലപ്പെട്ടതായിരുന്നു. അവരെക്കുറിച്ച് മാത്രം പ്രത്യേകം പ്രത്യേകം പരിശോധിച്ചാൽ മാത്രം കാണാൻ കഴിയത്തക്ക വിധത്തിലുള്ള വശങ്ങൾ. അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ് അധ്യക്ഷ ആൻ്റോ അധ്യക്ഷത വഹിച്ചു. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಲೈನ್ ಇಂಜಿನಿಯರ್ ಎನ್ ಪ್ರಶಾಂತ್, ಡಾಕ್ಟರ್ ಶಶಿರೇಖಾ, ಡಾಕ್ಟರ್ ಕೃಷ್ಣಕುಮಾರಿ, ಬಿಂದು, ರಘುನಾಥ್, ಅಂಬಿಕಾ, ಬಾಬುರಾಜ್ ಮೊದಲಾದವರು ಮಾತನಾಡಿದರು. ರಂಜು ಮಹಾರಾಜ್ ಸ್ವಾಗತ ಕಾರ್ಯ ನಿರ್ವಹಿಸಿದರೆ ಪ್ರದೇಶ್ ಕೃಷ್ಣ ಧನ್ಯವಾದ ಅರ್ಪಿಸಿದರು. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಲಯನ್ಸ್ ಕ್ಲಬ್ನ ವತಿಯಿಂದ ಬಡ ಕುಟುಂಬಗಳಿಗೆ ಕಿಟ್ ಹಾಗೂ ಪರಿಸರ ದಿನಾಚರಣೆಯ ಅಂಗವಾಗಿ ಸಸಿಗಳನ್ನು ವಿತರಿಸಲಾಯಿತು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂಜಂಗಾಡ್. ಕೊನೆಗೆ ಮತ್ತೊಮ್ಮೆ ವಾರ್ತೆಗಳ ಮುಖ್ಯಾಂಶಗಳು. ಕೆಪಿಎಸ್ಟಿಎ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸಮಿತಿಯಿಂದ ಟಾಟಾ ಕೋವಿಡ್ ಆಸ್ಪತ್ರೆಗೆ ಒದಗಿಸಲಾಯಿತು ವೈದ್ಯೋಪಕರಣ. ಮೊದಲ ಹಂತದ ಹಸ್ತಾಂತರ ಪ್ರಕ್ರಿಯೆ ಉದ್ಘಾಟನೆಗೈದ ವಿಜಿಲೆನ್ಸ್ ಡಿವೈಎಸ್ಪಿ ಡಾಕ್ಟರ್ ವಿ ಬಾಲಕೃಷ್ಣ. ಕಾಸರಗೋಡು ಕಾಂಗ್ರೆಸ್ ಮಂಡಲ ಸಮಿತಿಯ ಮುಂದಾಳತ್ವದಲ್ಲಿ ಬಡ ಕುಟುಂಬದ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ನೀಡಲಾಯಿತು ಟಿವಿ. ಕೋವಿಡ್ ಮಾನದಂಡ ಪಾಲಿಸಲಾಯಿತು ಕಾರ್ಯಕ್ರಮ. ಮಂಜೇಶ್ವರ ಸಹಕಾರಿ ಬ್ಯಾಂಕಿನ ವತಿಯಿಂದ ಆಚರಿಸಲಾಯಿತು ಅಂತಾರಾಷ್ಟ್ರೀಯ ಸಹಕಾರ ದಿನ. ಬ್ಯಾಂಕ್ ಆವರಣದಲ್ಲಿ ನಡೆಯಿತು ಕಾರ್ಯಕ್ರಮ. ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಹೊರೆ ಕಾರ್ಮಿಕ ಯೂನಿಯನ್ ಐಎನ್ಟಿಯುಸಿ ಮುಂದಾಳತ್ವದಲ್ಲಿ ನಡೆಯಿತು ಹೋರಾಟ. ಜಿಲ್ಲಾ ಕ್ಷೇಮ ನಿಧಿ ಕಚೇರಿ ಮುಂಭಾಗದಲ್ಲಿ ನಿಂತು ಧರಣಿ. ಹೊರೆ ಕಾರ್ಮಿಕರಿಗೆ ಕೋವಿಡ್ ಸಂಕಷ್ಟ ಪರಿಹಾರ ನಿಧಿ ನೀಡಬೇಕೆಂದು ಒತ್ತಾಯ. ವಿವಿಧ ಬೇಡಿಕೆ ಮುಂದಿರಿಸಿ ಆಲ್ ಕೇರಳ ಸ್ಕೂಲ್ ಟೀಚರ್ಸ್ ಯೂನಿಯನ್ ಎ ಕೆ ಎಸ್ ಟಿ ಯು ಕಾಸರಗೋಡು ಡಿಇಒ ಕಚೇರಿ ಮುಂಭಾಗದಲ್ಲಿ ನಡೆಸಿತು ಪ್ರತಿಭಟನೆ. ರಾಜ್ಯ ಸೆಕ್ರೆಟರಿಯೇಟ್ ಸದಸ್ಯ ಕೆ ಪದ್ಮನಾಭ ಉದ್ಘಾಟನೆ. ಹೆತ್ತವರು ಒಳ್ಳೆಯ ದಾರಿಯಲ್ಲಿ ನಡೆಯಲು ಸಲಹೆ ಕೊಡಬಹುದು, ಆದರೆ ವ್ಯಕ್ತಿಯ ಗುಣನಡತೆ ಉತ್ತಮಗೊಳ್ಳುವುದು ಅವನ ಕೈಯಲ್ಲೇ ಇದೆ ಎಂದು ಹೇಳುತ್ತಾ ಇಲ್ಲಿಗೆ ಇಂದಿನ ವಾರ್ತಾ ಪ್ರಸಾರ ಮುಕ್ತಾಯವಾಯಿತು. ಮುಂದಿನ ವಾರ್ತೆಗಳೊಂದಿಗೆ ಮತ್ತೆ ಭೇಟಿಯಾಗೋಣ. ವಂದನೆಗಳು.